നടിയെ ആക്രമിച്ച കേസിൽ പ്രതി പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്തിന് പിന്നാലെ ഇപ്പോൾ സുനി കൈമാറിയ പുസ്തകത്തിലെ വിവരങ്ങളും ചർച്ചയാവുകയാണ്. തന്റെ സ്വന്തം വക്കീലിൽ നിന്ന് നീതി ലഭിക്കില്ലെന്നാണ് സുനിയുടെ കുറിപ്പിൽ പറയുന്നത്. നടിയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയിൽ നടൻ സിദ്ദിഖിനും പങ്കുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു സെക്സ് റാക്കറ്റ് നടക്കുന്നു എന്നും ആ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനി കുറ്റക്കാരനാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ജയിലിൽ നിന്നും പൾസർ സുനി പുറത്തേക്ക് അയച്ച കത്തിൽ താൻ കുറ്റക്കാരനാണെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കേസിൽ ദിലീപ് അടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ചും പൾസർ സുനി കത്തിൽ പറഞ്ഞിരുന്നു. 2018 സുനി കത്തെഴുതി പുറത്തേക്ക് അയക്കുന്നത്. ഇതിൽ ദിലീപ് പറഞ്ഞിട്ടാണ് നടിയെ ആക്രമിച്ചതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. കൊച്ചിയിലെ അബാദ് പ്ലാസയിൽ നടന്ന ഗൂഢാലോചനയിൽ സിദ്ദിഖും അമ്മയിലെ പ്രമുഖരും പങ്കെടുത്തതായും സുനി പറയുന്നു. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു സെക്സ് റാക്കറ്റ് ഉണ്ടെന്നും കത്തിൽ പറയുന്നുണ്ട്. അതും കൂടാതെ അമ്മയുടെ ചില വിദേശ ഷോകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണങ്ങളും കത്തിലുണ്ട്. 2021 January 8 എറണാകുളം സബ് ജയിലിൽ നിന്ന് സുനി കൈമാറിയ പുസ്തകത്തിൽ എഴുതിയ വിവരങ്ങളാണ് ഇതൊക്കെ. സ്വന്തം വക്കീലിനെക്കുറിച്ചുള്ള സംശയങ്ങൾ സുനി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അറവുകാരൻ തൻ്റെ പോത്തിനോട് കാണിക്കുന്ന ദയവ് പോലും വക്കീലിൽ നിന്ന് തനിക്ക് ലഭിക്കുന്നില്ലെന്ന് ആ കത്തിൽ ആരോപിക്കുന്നു. മഞ്ജു വാര്യരെയും സംവിധായകൻ V.S. ശ്രീകുമാറിനെയും കേസിൻ്റെ ഭാഗമാക്കാൻ ദിലീപ് ശ്രമിച്ചെന്നും പറയുന്നുണ്ട്. പ്രതിപട്ടികയിലുള്ള മാർട്ടിനെ ഉപയോഗിച്ച് മഞ്ജു വാര്യർക്കെതിരെയും ശ്രീകുമാറിനെതിരെയും മൊഴി നൽകാൻ ബാബു സാർ ഇടപെട്ടെന്നും പറയുന്നുണ്ട്. താൻ തെറ്റുകാരനാണെന്നും കോടതിയിൽ ഏറ്റുപറഞ്ഞ് കിട്ടാവുന്ന ശിക്ഷ അനുഭവിച്ച് തീർക്കുമെന്നും 7/5/18 എഴുതിയ കത്തിൽ പറയുന്നുണ്ട്. സുനിയെ കോടതിയിൽ എത്തിച്ചപ്പോൾ സുഹൃത്ത് വഴിയാണ് ഈ കത്ത് പുറത്തു വന്നത്. ജയിലിൽ വായിക്കുന്നതിനായി നൽകുന്ന പുസ്തകത്തിൽ വരികൾ അടയാളപ്പെടുത്തിയും വിവരങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ ചില വരികൾ എഴുതി ചേർത്തുമാണ് പൾസർ സുനി ഈ കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, സുനി ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹായത്തോടെയല്ല ഇതുവരെയും ജാമ്യാപേക്ഷയുമായി കോടതിയിൽ എത്തിയത് എന്നതാണ്. ലക്ഷങ്ങൾ ഫീസ് നൽകി സ്വന്തമായി നിയോഗിക്കുന്ന അഭിഭാഷകർ വഴിയാണ് കോടതിയിൽ എത്തിയത്. ഇതുതന്നെ പ്രതിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന സംശയം ബലപ്പെടുത്തുന്നുവെന്ന് ഹൈക്കോടതിയും നേരത്തെ നിരീക്ഷിച്ചിരുന്നു. ഇപ്പോൾ സംവിധായകൻ ബൈജു കൊട്ടാരക്കരയും ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത്. സുനിയെ ഇപ്പോൾ ജാമ്യത്തിലിറക്കേണ്ട ആവശ്യം ആർക്കായിരുന്നു? ഈ കേസ് ആരാണ് ഇത്രയും കാലം വലിച്ചു നീട്ടിയത്? നിരവധി തവണ സുപ്രീം കോടതിയിൽ ഇതിൻ്റെ ഹർജികൾ കൊടുത്തിരിക്കുന്നത് 25 മുതൽ 30 ലക്ഷം വരെ ഫീസ് വാങ്ങുന്ന വക്കീലുമാരെ വെച്ചാണ്. കേസ് നീട്ടിയതിൻ്റെ ഉദ്ദേശം തന്നെ ഇതൊക്കെ തന്നെയായിരിക്കും. പൾസർ സുനിയെ കൊണ്ട് മാറ്റിപ്പറയിച്ചാൽ 8 ദിലീപിന് ചിലപ്പോൾ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. അതിനുള്ള അടവാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഒരുത്തിന് വേണ്ടി ഇത്രയും പണം ആരെങ്കിലും ചെലവാക്കുമോ? സുനിയെ ഇറക്കിയതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. സുനി കേസ് തീരുന്നവരെ പലതും പറയും. പ്രതിസ്ഥാനത്തുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി പലതും മാറ്റിപ്പറയും. പലതും ഇനി നടക്കും. കാരണം കാശ് കിട്ടിയാൽ സുനി അതൊക്കെ ചെയ്യും. കാശ് കൊടുക്കാതിരുന്നിട്ടാണല്ലോ ഈ കേസിൽ പലതും സുനി നേരത്തെ വിളിച്ചു പറഞ്ഞത്. പൾസർ സുനിക്ക് വെറും 63 രൂപയാണ് ജയിലിൽ ശമ്പളം. 250 രൂപ അക്കൗണ്ടിലേക്ക് ഇടാൻ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി തടവുകാരനോട് പറഞ്ഞ ആളാണ് ഈ സുനി. അങ്ങനെയുള്ള സുനിക്ക് കേസ് നടത്താൻ ലക്ഷങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത്? പൾസർ സുനിയെ ജയിലിൽ നിന്നും ഇറക്കാൻ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ പ്രതിസ്ഥാനത്ത് ഉള്ളൊരാൾ ദിലീപ് മാത്രമാണ്. സുനി പുറത്തിറങ്ങിയാൽ ദിലീപിന് 2 ഗുണം. 1, ദിലീപിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും പ്രസ്താവന നടത്തിപ്പിക്കാം. 2, ഈ കേസിൽ നിന്നും ഊരിപ്പോരാൻ വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കാം. ഇതാണ് ബൈജു കൊട്ടാരക്കര പറയുന്നത്.